Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ സോങ്സ് ഓഫ് ഡ്രീം ആണ് പഠിച്ചത്. സരോജിനി നായിഡുവിന്റെ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ടോൾസ്റ്റോയ്സ് ഫാമ. ഫസ്റ്റ് ടൈമിൽ എക്സാമിന് ഇതുവരെ ഉള്ളൂ. ടോൾസ്റ്റോയ്സ് ഫാമ് ഗാന്ധിജിയുടെ ഒരു ആട്ടോബയോഗ്രഫിയിൽ നിന്നും എടുത്തിട്ടുള്ള എയ്ഡാണ്. This is an extract from Gandhi's autobiography, the story of my experience with it. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഏടാണ് ഏത് നമുക്ക് പഠിക്കുവാനുള്ള ടോൾസ്റ്റോയ്സ് ഫാം. ആരാണ് ഗാന്ധിജി എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഫാദർ ഓഫ് അവർ നേഷനാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ടാണ് അദ്ദേഹത്തിന് വാഴ്ത്തുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച മഹാത്മാവാണ് മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ ടൂൾസുകൾ തന്നെ, ആയുധങ്ങൾ തന്നെ സത്യാഗ്രഹവും അഹിംസയും ഒക്കെ ഊന്നിയതായിരുന്നു. ഊന്നിയ ഒരു സത്യാഗ്രഹത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു അദ്ദേഹം ചോരകൾ ചിന്താതെ സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹത് വ്യക്തിയാണ്. ഇപ്പോഴും മറ്റു ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സമര രീതിയെ കുറിച്ച് വളരെയധികം ഡീപ്പായി സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റ് പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയെടുത്തത് വിപ്ലവങ്ങളിലൂടെ ആയിരുന്നു, യുദ്ധങ്ങളിലൂടെ ആയിരുന്നു. നമുക്ക് അധികം ചോരയൊന്നും ചെയ്യാതെ സമാധാനത്തിൻ്റെ പാതയിൽ, സത്യാഗ്രഹത്തിൻ്റെ വഴിയിൽ, അഹിംസയിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ മഹാത്മാവായ ഗാന്ധിജി നമുക്ക് എന്ത് നേടിത്തന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നതാണ് ആട്ടോബയോഗ്രഫി. ആട്ടോബയോഗ്രഫി ആണ് ഏത്? ദി സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻ്റ് വിത്ത് ട്രൂത്ത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ദി ടോൾസ്റ്റോയ്സ് ഫാമ. Where he described his life with the inmates of the Tolstoy's farm. അതില് ഈ ടോൾസ്റ്റോയ്സ് ഫാം എന്ന് പറയുന്നത് അദ്ദേഹം കുറേ നാള് ജോഹന്നാസ്ബർഗ്, നമ്മുടെ ആഫ്രിക്കയില്, സൗത്ത് ആഫ്രിക്കയില് ബാരിസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. അദ്ദേഹം ബാരിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയും അതിനുശേഷം തൻ്റെ സേവനം ഇനി തൻ്റെ രാഷ്ട്രത്തിനാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് വരികയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്കും അതിൻ്റെ ലീഡർഷിപ്പ് നായകസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലും ധാരാളം വർണ്ണ വിവേചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ് ആയിരുന്നു അത്. ഇപ്പോഴും അതിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വർണ്ണവിവേചനം, അപ്പാർത്തീഡ് എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും അവിടെയുണ്ട്. കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും തമ്മിലുള്ള അന്തരങ്ങളേറെയുണ്ട്. അതിനുവേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. കൂടാതെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു വലിയ ഇന്ത്യൻ സമൂഹം തന്നെ അവിടെയുണ്ട്. അപ്പോൾ തൻ്റെ ആട്ടോബയോഗ്രഫിയിൽ അവിടെയുള്ള തൻ്റെ ഇന്ത്യക്കാർക്ക് വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഒരു ടോൾസ്റ്റോയ്സ് ഫാമുണ്ട്. ആ ഫാമിൽ അവിടുത്തെ അന്തേവാസികളിൽ അവിടുത്തെ അദ്ദേഹം അനുവർത്തിച്ചു വന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. മഹാത്മാഗാന്ധിയുടെ പ്രൊഫൈലിലേക്ക് നമുക്ക് വരാം. മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ നാമധേയം എന്ന് പറയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഒക്ടോബർ 2 ഗാന്ധി ജനിച്ചത്. 1869 ഒക്ടോബർ 2, അതുകൊണ്ട് തന്നെ ഒക്ടോബർ 2 നമ്മൾ ഗാന്ധി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. അവിടെ ഒരു 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 വാരം തന്നെ, ഏകദേശം ഒരാഴ്ച തന്നെ നമ്മൾ സ്കൂളിലൊക്കെ സ്കൂളും പരിസരവും എല്ലാം വൃത്തിയാക്കി അങ്ങനെ ആഘോഷിക്കാറുള്ളതാണ് ഗാന്ധിജിയുടെ ഒക്ടോബർ ജനനത്തോടനുബന്ധിച്ച്. ആൻഡ് ഗാന്ധിജി വാസ് ഡെഡ് January 1948. സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ നാഥുറാം വിനായക് ഗോഡ്സേ എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ്റെ വെടിയേറ്റ
ഗാന്ധിജി മരിക്കുകയാണ് ഉണ്ടായത്. ദി ഫാദർ ഓഫ് ദി നേഷൻ, നമ്മുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം. വാസ് ദി പ്രോമിനന്റ് ലീഡർ ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2nd ഒക്ടോബർ 2nd നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. 1948 ജാനുവരിയിൽ അദ്ദേഹം നാഥുറാം വിനായക് ഗോഡ്സേ എന്ന് പറയുന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് മരിക്കുകയുണ്ടായി. അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ആര് ഗാന്ധിജി. നോൺ വയലൻസ് വാസ് ദി യുണിക് വെപ്പൺ ഹീസ് യൂസ്ഡ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അതുല്യമായ ഒരു ആയുധം എന്ന് പറയുന്നത് നോൺ വയലൻസ് ആയിരുന്നു, അഹിംസയായിരുന്നു. അഹിംസയിൽ ഊന്നിയ ഒരു സമരമാർഗമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. His deals of non-violence, truth and peace were relevant even today. അദ്ദേഹത്തിൻ്റെ ഐഡിയൽസ്, ഐഡിയ, അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യങ്ങളായിരുന്നു നോൺ വയലൻസ്, ട്രൂത്ത് ആൻഡ് പീസ്. അഹിംസ, സത്യം, സമാധാനം, ഇവയിൽ ഊന്നിക്കൊണ്ടായിരുന്നു നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ആപ്തവാക്യങ്ങൾ, ഈ കോഡ്സുകൾ അല്ലെങ്കിൽ ഈ വാചകങ്ങൾ, നോൺ വയലൻസ് ആവട്ടെ, ട്രൂത്ത് ആവട്ടെ, പീസ് ആവട്ടെ, അഹിംസയും സത്യവും സമാധാനവും ആർ റിലവന്റ് ഈവൻ ടുഡേ. ഇതിന് വളരെയധികം പ്രാധാന്യം ഇപ്പോഴുമുണ്ട് അല്ലേ. നമ്മൾ ഒന്നിനെയും കൊല്ലാതിരിക്കുക, സത്യം മാത്രം പറയുക, സമാധാനം പുലരുക. സമാധാനമുണ്ടെങ്കിൽ നമുക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ അല്ലേ. ഇപ്പോൾ നമുക്ക് സമാധാനമുണ്ടോ? കൊറോണ വൈറസ് കാരണം സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് വല്ലാത്ത സ്ട്രെസ്സുകൾ കൂടുന്നു അല്ലേ. പുറത്തുനിന്ന് നെല്ലോഹം ഇറങ്ങുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പോൾ സമാധാനപരമായ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കുവാൻ സാധിക്കത്തുള്ളൂ. അച്ഛനും അമ്മയും ദിവസവും വീട്ടിൽ മുട്ടം വഴക്കാണെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് പഠനം സാധ്യമല്ല, നിങ്ങളുടെ ചിന്തകൾ അതിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ശുഭകരമായ ചിന്തകൾ ഉണ്ടാവത്തില്ല. അപ്പോൾ അന്തരീക്ഷം വളരെയധികം, നമ്മുടെ ഫാമിലി സർക്കംസ്റ്റാൻസസ്, കുടുംബാന്തരീക്ഷം വളരെയധികം സമാധാനപരമായിരിക്കണം, സന്തോഷകരമായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല കുട്ടികളായി നിങ്ങൾക്കും വളർന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. അതിന് ട്രൂത്ത്, സത്യം പറയുക. കുഞ്ഞിലേക്ക് തന്നെ അത് സത്യം പറയും, കഴിവതും സത്യം തന്നെ പറയുവാൻ ശീലിക്കുക നിങ്ങൾ. അസത്യം പറയുകയാണ് എങ്കിലും മറ്റുള്ളവരെ ദോഷം ചെയ്യുന്ന സത്യങ്ങൾ മറച്ചു വയ്ക്കുവാനും മറ്റുള്ളവർക്ക് നിർദോഷമായ അസത്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോൾ എല്ലാം സത്യം തന്നെ പറയണം, നിർദോഷമായ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത അസത്യങ്ങൾ ഒരു നമുക്കൊരു തമാശയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. എന്നാൽ കഴിവതും സത്യം മാത്രം പറയുവാൻ നിങ്ങൾ ശീലിക്കുക. മറ്റു ബാക്കിയുള്ള ഒരു ഹിംസ ഒഴിവാക്കിക്കൊണ്ട് നോൺ വയലൻസ്, അഹിംസയിലേക്ക് വരുവാൻ നിങ്ങളും ശ്രമിക്കുക. മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഹിംസിക്കുക എന്നുള്ളത് നമ്മുടെ മൈൻഡിലുള്ള ക്രൂഡിനെ, ക്രൂവൽറ്റിയെ കൂടുതൽ ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് അഹിംസയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങളും പരിശീലിക്കുക, ഗാന്ധിജിയുടെ അനുയായിയാവാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗാന്ധിജിയുടെ പ്രൊഫൈൽ മനസ്സിലായിട്ടുണ്ടല്ലോ. ഗാന്ധിജി വാസ് ബോൺ ഇൻ ഒക്ടോബർ 2nd 1869, ജാനുവരി 13th 1948 ഹി ഡൈഡ്. ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് നേഷൻ, വാസ് ദി പ്രൊമിനന്റ് ലീഡർ ഓഫ് ഫ്രീഡം movement in India. Non-violence was the unique weapon he is used. His ideals of non-violence, truth and peace are relevant even today. Noka, we have been moved much by a maternal love shown by Chinaman's wife. Ali. നമ്മൾ മെറ്റേണിറ്റി എന്ന പാഠം പഠിച്ചു. മെറ്റേണിറ്റി എന്ന പാഠത്തിൽ മാതൃപരമായ ഒരു സ്നേഹം ചൈനാമേൻ്റെ ഭാര്യ ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഹിയർ ഈസ് ദി യൂണിവേഴ്സാലിറ്റി ഓഫ് ലവ് പ്രാക്ടീസ്ഡ് ബൈ ഗാന്ധിജി. ഇവിടെ സാർവത്രികമായ യൂണിവേഴ്സൽ ലവ്, ലോകത്തിലെ സാർവത്രികമായ
മൊത്തം ഈ പ്രാപഞ്ചികമായ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് അതാണ് ഗാന്ധിജി പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ലോകത്തിലെ ജനതയെ മുഴുവൻ ഒരൊറ്റ ജനതയായി, അല്ലെങ്കിൽ ലോകമേ തറവാട് എന്ന് പറയുന്ന ഒരൊറ്റ ആപ്തവാക്യത്തിൽ കാണുവാൻ ഗാന്ധിജിക്ക് ഗാന്ധിജി അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. ബാക്കിയുള്ള ജനങ്ങളെയും കൂടി അതിലേക്ക് കൊണ്ടുവരികയാണ്. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും സ്വന്തം ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കഴിയണമെന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു ചിന്തയുടെ പിറകിലാണ് ഗാന്ധിജി. ദാറ്റ് എംബോഡീസ് ഓൾ ഹ്യൂമൻ വാല്യൂസ്. ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാ ഹ്യൂമൻസിനും അതിൻ്റെതായ വാല്യൂസുമുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ കറുത്തവർഗക്കാരെയും വെളുത്തവർഗക്കാരെയും മുസൽമാനെയും ക്രിസ്ത്യൻസിനെയും പാർസികളെയും സിഖുകാരെയും എല്ലാവരെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ കാണുക, നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഡൈവേഴ്സിറ്റി. അപ്പോൾ അത് അങ്ങ് നാട്ടത്തിൽ ഏകത്വം ഉണ്ടാവണം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു സെക്യുലർ കൺട്രിയാണ് അല്ലേ, ഒരു മതേതര രാഷ്ട്രമാണ്. അപ്പോൾ അവിടെ തന്നെ വിവിധ ജാതിയിലും മതത്തിലും ആചാരങ്ങളിലും വർണ്ണങ്ങളിലും പെട്ട ആൾക്കാരുണ്ട്. ഇവരെയെല്ലാം ഒരമ്മ പെറ്റ ഏകോദര സഹോദരങ്ങളായി കാണുക എന്നുള്ള ഒരു ഒരു ആപ്തവാക്യമാണ് അത്. അതേപോലെ നമുക്ക് വിശാലമായി ലോകത്തെയും കാണുവാൻ സാധിക്കണം. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരൊറ്റ തറവാടിൻ്റെ കീഴിൽ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള, ആത്യന്തികമായ മനുഷ്യരാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നാം വരണം. അപ്പോൾ വളരെയധികം സിമ്പിളാണ്. നമ്മൾ പരസ്പരം കലഹിക്കില്ല, അടികൂടത്തില്ല, ഒന്നും ചെയ്യില്ല. This is an extract from Gandhiji's autobiography. What do you mean by autobiography? എന്ന് വെച്ചാൽ ആത്മകഥ. അപ്പോൾ ജീവചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആട്ടോബയോഗ്രഫി ആൻഡ് ബയോഗ്രഫി? ബയോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവചരിത്രം, ആട്ടോബയോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മകഥ. അപ്പോൾ ഒരാൾ സ്വന്തം ജീവിതം എഴുതുന്നതാണ് ഏത് ആട്ടോബയോഗ്രഫി. ഒരാളുടെ ജീവിതം മറ്റൊരാൾ എഴുതുന്നതിനെ ബയോഗ്രഫി എന്നും പറയുന്നു. The story of my experiment with the truth, where Gandhi described his life with the inmates of Tolstoy. അപ്പോൾ ഇവിടെ തൻ്റെ ആത്മകഥയായ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നിന്നും എടുത്ത ഒരു ഏഡാണ്, ഒരു എക്സ്ട്രാക്റ്റാണ്. ആ എക്സ്ട്രാക്റ്റിൽ അദ്ദേഹത്തിൻ്റെ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഫാമില് ഉള്ള അന്തേവാസികൾ, ഇൻമേറ്റ്സ്, അവിടെ ആൾക്കാരുടെ ജീവിതവും കൂടി കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Tolstoy's farm. Tolstoy's farm was a community of Indians started by Gandhiji in Transvaal evidiana South Africa in 1910. 1910 Transvaal സൗത്ത് ആഫ്രിക്കയിലുള്ള ട്രാൻസ്വാളിൽ ആരംഭിച്ച സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഇന്ത്യൻ സമുദായത്തിന് വേണ്ടി ആരംഭിച്ചതാണ് ഇത് ടോൾസ്റ്റോയ് ഫാം. ഇറ്റ് ഹാസ് ബിക്കം ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദി ക്യാമ്പയിൻ ഓഫ് സത്യാഗ്രഹ. സത്യാഗ്രഹ എന്ന് പറയുന്നത് എന്താണ്? സത്യാഗ്രഹം നോൺ വയലൻസ് ആണ്, അഹിംസയിലൂന്നിയ സത്യാഗ്രഹം. നമ്മൾ ഇപ്പോഴും ധാരാളം സത്യാഗ്രഹങ്ങൾ കാണാറുണ്ട് അല്ലേ. പട്ടിണി കിടന്നുള്ള സത്യാഗ്രഹം, നമ്മുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ധാരാളം ഓൾറെഡി ഇഷ്ടംപോലെ സത്യാഗ്രഹങ്ങളുണ്ട് ഓരോന്നിനായിട്ട്. ഇപ്പോൾ PSC ഉള്ള കുട്ടികൾ ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. നീതി കിട്ടാൻ വേണ്ടിയ അമ്മമാർ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. വളയാർ പെൺകുട്ടികളുടെ അമ്മ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ആൾക്കാരെ സത്യാഗ്രഹം എന്ന് നോൺ വയലൻസ്, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അവരുടെ ഒരു ഭാഗത്ത് നിന്നും അവരുടെ അവകാശത്തിന് വേണ്ടി, അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സമരം ചെയ്യുന്നു. അതാണ് സത്യാഗ്രഹം. ദി എ ഫാം 21 miles എബേ ഫ്രം ജോഹന്നാസ്ബർഗ്. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റലാണ് ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗിൽ നിന്ന് 21 kilometers അകലെ ആണ് ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഗാന്ധിജി സ്ഥാപിച്ച ടോൾസ്റ്റോയ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഹാഡ് ബീൻ ബോട്ട് ബൈ ദി ഹെർമാൻ കാലൻബാച്ച്.
one of the Gandhi supporters. അപ്പോൾ ആ ഫാമിലുള്ള കലൻബെച്ച് എന്ന് പറയുന്ന വ്യക്തി ആരുടെ അനുയായിയാണ്, ഗാന്ധിജിയുടെ സപ്പോർട്ടറാണ്. Both Kalanbach and Gandhiji were highly impressed by Tolstoy's writing. അപ്പോൾ ടോൾസ്റ്റോയുടെ എഴുത്തുകളിൽ വളരെ ആകൃഷ്ടരായവരാണ് കലൻബെച്ചും ഗാന്ധിജിയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ഡ്രീം പ്രോജക്റ്റ് സ്ഥാപിക്കുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്തതിന് ടോൾസ്റ്റോയ്സ് ഫാം എന്ന നാമകരണം ചെയ്തതും അതുകൊണ്ട് തന്നെ. കാരണം ഗാന്ധിജിക്കും കലൻബെച്ചിനും ടോൾസ്റ്റോയുടെ എഴുത്തുകളെ അവൻ വല്ലാതെ സ്വാധീനിച്ചിരുന്നു, ഗാന്ധിജിയെയും കലൻബെച്ചിനെയും. So they decided to name the farm after Tolstoy. അതുകൊണ്ട് തന്നെ ആ ഫാമിന് ടോൾസ്റ്റോയ്സ് ഫാം എന്ന നാമകരണം ചെയ്യപ്പെട്ടു. The inmates of the farm were schooled by Gandhi himself. ആ അവിടെയുള്ള അന്തേവാസികളെ, അവിടെ താമസിക്കുന്ന ആൾക്കാരെ പഠിപ്പിച്ചതും അവരെ ഗാന്ധിജിയുടെ ചിന്തകളെയാണ് അവരിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. തൻ്റെ അവരെ സ്കൂൾ ചെയ്തത്, അവരെ നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ചിന്താ സകലങ്ങളെയാണ്, ഗാന്ധിജിയുടെ ഡിഫറെൻ്റ് തോട്ടുകളെയാണ്, അന്നേവരെ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ, കൺവെൻഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ ഉടച്ചു വാർത്തുകൊണ്ടാണ് ഗാന്ധിജി ചെയ്തത്. ഗാന്ധിജിക്ക് ഗാന്ധിജിയുടേതായ ഒരു വ്യൂ പോയിന്റ് തന്നെ ഉണ്ടായിരുന്നു. നോക്കാം. As the farm grew, it was found necessary to make some provisions for the education of its boys and girls. There were among these Hindus, Muslim, Parsi and Christian boys, and some Hindu girls. It was not possible, and I did not think it necessary to engage special teachers for them. It was not possible for qualified Indian teachers were scarce, and even when available, available none would be ready to go to the place 21 miles distance from Johannesburg on a small salon. അപ്പോൾ ആ ടോൾസ്റ്റോയ്സ് ഫാം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ടോൾസ്റ്റോയ്സ് ഫാം എന്ന് പറയുന്നത് ഗാന്ധിജി സ്ഥാപിച്ച 1910 ഗാന്ധിജി സ്ഥാപിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഇന്ത്യൻ സമുദായത്തിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്കൂൾ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സ്കൂൾ എന്ന് പറയാം, ഒരു സ്കൂളാണ്. അവിടെ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം ചെയ്യും, കുട്ടികൾ മാത്രമല്ല യങ്സ്റ്റേഴ്സും മുതിർന്നവരും അടക്കമുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണത്. അപ്പോൾ അങ്ങനെ ഫാം വികസിച്ചു വന്നു, അതിഥികളിൽ നിന്നും കുറെ കുട്ടികൾ ഇങ്ങനെ കൂടി വന്നു. അപ്പോൾ ഇറ്റ് വാസ് നെസസറി ടു മേക്ക് സം പ്രൊവിഷൻസ് ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ഇറ്റ്സ് ബോയ്സ് ആൻഡ് ഗേൾസ്. അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വന്നു. ഇപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പേരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ നമ്മൾ മതിയാവും. കുട്ടികൾ കൂടുമ്പോൾ, ആശയങ്ങൾ വിപുലമാകുമ്പോൾ മറ്റു വഴികൾ തേടേണ്ടി വരും. അതുപോലെ ഗാന്ധിജിക്ക് അവിടുത്തെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി മറ്റു വഴികൾ തേടേണ്ടി വരും. There were among these Hindus, അവിടെ ഉണ്ടായിരുന്ന ആ ടോൾസ്റ്റോയ്സ് ഫാമിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു, പാർസികളുണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നാനാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരു കൂട്ടമായി ഒത്തൊരുമയോടുകൂടി ജീവിച്ചിരുന്ന ഒരു ഫാമായിരുന്നു അത്. അതാണ് മതേതരത്വം എന്ന് പറയുന്ന സാധനം. നമുക്ക് ഇപ്പോൾ നമ്മൾ അതിലാണ് നാം അഭിമാനിക്കുകയും ചെയ്തത്. ഇവിടെയും ക്രിസ്ത്യൻസ് എന്നോ മുസ്ലിം എന്നോ പാഴ്സി എന്നോ ഹിന്ദു എന്നോ മതവിഭാഗം ഭേദമില്ലാതെ നമ്മളെല്ലാം ഒരൊറ്റ സഹോദരങ്ങളെ പോലെ കഴിയുന്നുണ്ട്. ആൻഡ് സം ഹിന്ദു ഗേൾസ് ആൾസോ. അപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും പാർസികളും ക്രിസ്ത്യൻസും കുറച്ച് ഹിന്ദു പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഇവിടെ ടോൾസ്റ്റോയ്സ് ഫാമിൽ. ആരുടെ? ഗാന്ധിജിയുടെ.